ട്രാക്ക് ദ എൻട്രൻസിൻ്റെ മറ്റൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ ഫിസിക്സിലെ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന സിമ്പിളായ ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് ഇലക്ട്രോൺ എമിഷൻ എന്ന കോൺസെപ്റ്റാണ് നമുക്കറിയാം എല്ലാ മെറ്റൽസിലും എ ഹ്യൂജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ദെയർ ഈ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഓർഡർ വരുന്നത് ടെൻ റൈസ് ടു ട്വൻറ്റി എയ്റ്റ് പെർ മീറ്റർ ക്യൂബ എന്ന റേഞ്ചിലാണ് അപ്പോൾ ഇത്രയും ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് മെറ്റൽസിലുണ്ട് എന്താ ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ആറ്റവുമായി അല്ലെങ്കിൽ ന്യൂക്ലിയസുമായി വളരെ ലൂസായി ബൗണ്ട് ചെയ്തിട്ടിരിക്കുന്ന ഇലക്ട്രോൺസാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഫ്രീ ആയി മൂവ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഇലക്ട്രോൺസിന് മെറ്റൽസിന് ഉള്ളിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ ഒരിക്കലും മെറ്റാലിക് സർഫസിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാറില്ല ഈ ഫ്രീ ഇലക്ട്രോൺസിനെ മെറ്റാലിക് സർഫസിൽ നിന്നും പുറത്തേക്ക് എമിറ്റ് ചെയ്യിക്കുന്ന പ്രോസസ്സാണ് ഇലക്ട്രോൺ എമിഷൻ പക്ഷെ ഒരു ഇലക്ട്രോൺ മെറ്റാലിക് സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അതേ ഇൻസ്റ്റൻറ്റിൽ ദാറ്റ് മെറ്റൽ വിൽ ബിക്കം പോസിറ്റീവ്ലി ചാർജ് ഈ പോസിറ്റീവ് ചാർജ് ഉള്ള മെറ്റൽ ഈ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യും ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ കഴിയൂ ഒരു മെറ്റാലിക് സർഫസിൽ നിന്നും ഇങ്ങനെ ഒരു ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജിക്ക് പറയുന്ന പേരാണ് വർക്ക് ഫങ്ഷൻ എന്ന് വർക്ക് ഫങ്ഷൻ ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ ജൂൾ ആയിരിക്കും അതിൻ്റെ ഇസ യൂണിറ്റ് പക്ഷേ വർക്ക് ഫങ്ഷൻ സാധാരണയായി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും അതുകൊണ്ട് തന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ വൺ ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റേസ്റ്റ് ടു മൈനസ് നയൻറ്റീൻ ജൂൾ എന്ന റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റായി ഓർക്കണം മെറ്റാലിക് സർഫസിൽ നിന്നും ഇലക്ട്രോൺസിന് ഫ്രീ ആക്കാൻ നമുക്ക് പല മെത്തേഡുകളുണ്ട് വർക്ക് ഫംഗ്ഷൻ എന്ന എനർജി നമുക്ക് മെറ്റാലിക് സർഫസിന് സപ്ലൈ ചെയ്യാൻ പല മെത്തേഡുകളുണ്ട് അതിൽ ആദ്യത്തെ മെതേഡാണ് തേർമിയോണിക് എമിഷൻ എന്നറിയപ്പെടുന്നത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വി വിൽ പ്രൊവൈഡ് ഹീറ്റ് എനർജി ടു ദ ഇലക്ട്രോൺ അബ്സോർബിങ് ദ എനർജി ദ ഇലക്ട്രോൺസ് വിൽ ബി ഏബിൾഡ് ടു ഓവർകം ദി അട്രാക്റ്റീവ് ഫോഴ്സ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം ഫ്രീ മറ്റു തരത്തിലുള്ള എമിഷനാണ് ഫീൽഡ് എമിഷൻ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് എന്ന് പറയുമ്പോൾ ടെൻ റൈസ് ടു എയ്റ്റ് വോൾട്ട് പെർ മീറ്റർ അത്രത്തോളം സ്ട്രോങ് ആയ ഒരു ഇലക്ട്രിക് ഫീൽഡ് മെറ്റാലിക് സർഫസിലേക്ക് അപ്ലൈ ചെയ്താൽ ഡയറക്റ്റായി നമുക്ക് ഇലക്ട്രോണിക്സിനെ ഫ്രീ ആക്കാൻ പറ്റും ദാറ്റ് ടൈപ്പ് ഓഫ് എമിഷൻ ഈസ് കോൾഡ് ഫീൽഡ് എമിഷൻ മിഷൻ ഇത് രണ്ടുമല്ല നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായി ഇവിടെ കാണേണ്ട എമിഷൻ ഫോട്ടോ ഇലക്ട്രിക് എമിഷനാണ് സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻസ് മെറ്റാലിക് സർഫസിലേക്ക് ഫോൾ ചെയ്യുമ്പോൾ ആ മെറ്റാലിക് സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടും ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആൻഡ് ദ എമിറ്റഡ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ് മെറ്റാലിക് സർഫസിലേക്ക് ഫോൾ ചെയ്യുന്ന ഫോട്ടോൺസിന് ഒരു മിനിമം എമൌണ്ട് ഓഫ് എനർജി ഉണ്ടാവണം ആ മിനിമം എമൌണ്ട് ഓഫ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയ ഒരു ഫ്രീക്വൻസി ഉണ്ടാവുമല്ലോ ദാൻ ഫ്രീക്വൻസി ഈസ് കോൾഡ് ത്രെഷ് ഫ്രീക്വൻസി ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നത് ഫോട്ടോ ഇലക്ട്രിക് എമിറ്ററിൻ്റെ നേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് സിങ്ക് കാഡ്മിയം മഗ്നീഷ്യം തുടങ്ങിയ എലമെൻറ്റ്സ് അൾട്രാവയലറ്റ് ലൈറ്റിന് മാത്രമേ റെസ്പോണ്ട് ചെയ്യാറുള്ളൂ പക്ഷേ ആൽക്കലി മെറ്റൽസായ ലിഥിയം സോഡിയം പൊട്ടാസ്യം തുടങ്ങിയവ വിസിബിൾ ലൈറ്റിന് തന്നെ റെസ്പോണ്ട് ചെയ്യും അപ്പോൾ വിസിബിൾ ലൈറ്റിൽ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റൽസ് ആണ് ആൽക്കലി മെറ്റൽസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഈ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിക്ക് വേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഉപയോഗിക്കാറുണ്ട് ആ എക്സ്പെരിമെൻറ്റൽ സെറ്റപ്പാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അവിടെ സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റ് ആണ് എ എന്നത് ഒരു കളക്റ്റിംഗ് പ്ലേറ്റുമാണ് ത്രൂ ദ കാർഡ്സ് വിൻഡോ സെർട്ടൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വിൽ ഫോൾ ഓൺ ദ എമിറ്റിംഗ് പ്ലേറ്റ് സി ഫോട്ടോ ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ് ആൻഡ് ദ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ടുവേഡ്സ് ദി കളക്റ്റിംഗ് പ്ലേറ്റ് ഈ ഫോട്ടോ ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ദാറ്റ് കറണ്ട് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഓർ സിംപ്ലി ഫോട്ടോ കറണ്ട് ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ സ്റ്റഡി ദ എഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ദെൻ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ആൻഡ് ദി ഇഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമിറ്റർ ആൻഡ് കളക്ടർ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ആദ്യം നമുക്ക് ഇഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ നോക്കാം ഫോൾ ചെയ്യുന്ന റേഡിയേഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും ഓരോ സ്റ്റെപ്പിലും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് നോട്ട് ചെയ്യും ആൻഡ് വി വിൽ പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ആ എക്സ്പെരിമെൻറ്റൽ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫാണ് നിങ്ങളീ കാണുന്നത് ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത നോക്കൂ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് പ്രൊപ്പോഷണൽ ടു ഇൻറ്റെൻസിറ്റി ഓഫ് ലൈറ്റ് നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്നത് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ലിമിറ്റഡ് പെർ സെക്കൻഡിന് പ്രൊപ്പോഷണൽ ആണ്

കളക്റ്റിങ് പ്ലേറ്റ് നമ്മളൊരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യിച്ചാൽ ഫോട്ടോ കറണ്ട് ഇൻക്രീസ് ചെയ്യും ആൻഡ് ദെൻ ദ കറണ്ട് ബിക്കംസ് എ മാക്സിമം ദിസ് മാക്സിമം കറണ്ട് ഈസ് കോൾഡ് സാച്ചുറേഷൻ കറണ്ട് എങ്ങനെ ഈ കറണ്ട് മാക്സിമം ആവുന്നത് ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺസ് എമിറ്റർ പ്ലേറ്റിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നോ അത്രയും ഇലക്ട്രോൺസ് തന്നെ കളക്റ്റിംഗ് പ്ലേറ്റിലേക്ക് എത്തുകയാണെങ്കിൽ കറണ്ട് മാക്സിമം ആയി മാറും ആ കറണ്ടാണ് നമ്മൾ സാച്ചുറേഷൻ കറണ്ട് എന്ന് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് കളക്ടിംഗ് പ്ലേറ്റിന് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കാം അങ്ങനെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ഫോട്ടോ കറണ്ട് ഡിക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ ഇലക്ട്രോൺസും ഇപ്പോൾ കളക്റ്റിംഗ് പ്ലേറ്റിലേക്ക് എത്തുന്നില്ല എന്നാണ് എനർജി കൂടിയ ഇലക്ട്രോൺസ് മാത്രമേ എത്തുന്നുള്ളൂ ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും ദ ഫോട്ടോ കറണ്ട് റെഡ്യൂസസ് ടു സീറോ അങ്ങനെ ഫോട്ടോ കറണ്ട് സീറോ ആയി റെഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്

ഐ ത്രീ എന്ന ഒരു ഹയർ ഇൻറ്റൻസിറ്റിയിൽ വീണ്ടും ഈ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ ഇതുപോലെ മറ്റൊരു കറവായിരിക്കും നിങ്ങൾക്ക് കിട്ടുക രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത് ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോട്ടോ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ റിമെയിൻസ് സെയിം ഇനി നമുക്കറിയേണ്ടത് ഇഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഓൺ ഫോട്ടോ കറണ്ടാണ് അതിനുവേണ്ടി ഒരു പെർട്ടിക്കുലർ ഇൻറ്റെൻസിറ്റിയിൽ ന്യൂ വൺ എന്ന ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻസ് ഫോളോ ചെയ്യിച്ചു ഫോട്ടോ കറണ്ടും പൊട്ടൻഷ്യലുമായുള്ള ഗ്രാഫ് വരച്ചു ആൻഡ് വി ഡിറ്റേമിൻ ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആ ഗ്രാഫ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും സ്റ്റിൽ ഹയർ ഫ്രീക്വൻസി ന്യൂ ത്രീയിലാണ് ഈ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്താൽ ഗ്രാഫിൽ ഇത്തരത്തിലുള്ള ഒരു വേരിയേഷനും കാണാൻ കഴിയും ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ എന്താണെന്ന് നോക്കൂ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്യുന്നു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് അപ്പോൾ ഇഫ് യു പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഫ്രീക്വൻസി ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം ബേസിക് ആയി അറിയേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇതിനെ ബേസ് ചെയ്ത് പോലും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ആദ്യം നമുക്ക് വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ നോക്കൂ എമംഗ് ദ ഫോളോയിങ് ഫോട്ടോ സെൻസിറ്റീവ് സബ്സ്റ്റൻസസ് ദ വൺ വിച്ച് എമിറ്റ്സ് ഇലക്ട്രോൺസ് വെൻ ഇറ്റ് ഈസ് ഇലൂമിനേറ്റഡ് ബൈ വിസിബിൾ ലൈറ്റ് ഇസ് ഓപ്ഷൻ എ മഗ്നീഷ്യം ഓപ്ഷൻ ബി സിങ്ക് ഓപ്ഷൻ സി കാറ്റ്മിയം ഓപ്ഷൻ ഡി സോഡിയം ആൻഡ് ഓപ്ഷൻ ഇ പ്ലാറ്റിനം ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് വിസിബിൾ ലൈറ്റിന് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സിബിറ്റ് ചെയ്യിക്കാൻ കഴിയുന്നത് ആൽക്കലി മെറ്റൽസിലാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി സോഡിയം വിൽ ബി ദ റൈറ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈ പാർട്ടിക്കിൾ ഫിസിക്സിലെയൊക്കെ എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും അൺഫെമിലിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കാണാറുണ്ട് ഈ പാർട്ടിക്കിൾസ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പാട്ടുക്കിളിൻ്റെ ഐഡൻറ്റിറ്റിയായി പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റൻ്റാണ് സ്പെസിഫിക് ചാർജ് എന്നത് അല്ല സ്പെസിഫിക് ചാർജ്

അപ്പോൾ ഒരു ഹൈ വെലോസിറ്റിയിൽ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ സ്പെസിഫിക് ചാർജ് ചാർജ് കോൺസെൻറ്റായി നിൽക്കും മാസ് ഇൻക്രീസ് ചെയ്യും അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ ഡിക്രീസസ് നമുക്ക് ഈ സ്പെസിഫിക് ചാർജ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യൂ ഇഫ് ദി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻ എ ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെൻറ്റ് ഈസ് പോയിൻറ്റ് സെവൻ വോൾട്ട് ദ മാക്സിമം വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് ഗവൺ സ്പെസിഫിക് ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് വൺ പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റൈസ് ടു ഇലവൻ കുളും പെർ കിലോഗ്രാം ആ ഇലക്ട്രോണിൻ്റെ സ്പെസിഫിക് ചാർജിൻ്റെ വാല്യൂ നോക്കൂ വൺ പോയിന്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റൈസ് ടു ഇലവൻ പ്ലസ് ഇലവൻ ആണ് എന്ന കാര്യം ഓർക്കണം റൈറ്റ് ഡൗൺ ദ ഓപ്ഷൻസ് ഓപ്ഷൻ എ വൺ ഫിഫ്റ്റി കിലോമീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ ബി ടു ഹൺഡ്രഡ് കിലോമീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ സി ടു ഫിഫ്റ്റി കിലോമീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ ഡി ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഓപ്ഷൻ ഇ ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് പോയിൻ്റ് സെവൻ വോൾട്ടാണ് സോ വി കൻ നോട്ട് വി സീറോ ഈക്വൽസ് പോയിൻറ്റ് സെവൻ വോൾട്ട് ആൻഡ് സ്പെസിഫിക് ചാർജ് ഇ ബൈ എം ഈക്വൽസ് വൺ പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റീസ് ടു ഇലവൻ കുളും പെർ കിലോഗ്രാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാക്സിമം വെലോസിറ്റിയാണ് ആൻഡ് വി ഹാവ് ദിക്വേഷൻ ഹാഫ് എം വി മാക്സിമം സ്ക്വയർ ഈക്വൽസ് ഇ വി സീറോ ഓർ വി മാക്സിമം സ്ക്വയർ ഈക്വൽസ് ടു ഇ വി സീറോ ഡിവൈഡഡ് ബൈ എം ഇതിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ടു ഇൻ ടു അടുത്ത് വന്നിരിക്കുന്ന ടേം എന്താണെന്ന് നോക്കൂ ഇ ബൈ എം ഇ ബൈ എമ്മിൻ്റെ വാല്യൂ ആണ് വൺ പോയിൻ്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു ഇലവൻ ഇൻറ്റു പോയിൻ്റ് സെവൻ ആ ടു ഇൻറ്റു പോയിൻറ്റ് സെവൻ ബിക്കംസ് വൺ പോയിൻറ്റ് ഫോർ സോ ദിസ് ഇസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് ഫോർ ഇൻറ്റു വൺ പോയിൻറ്റ് എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു ഇലവൻ ആ ടെൻ റേസ് ടു ഇലവനെ നമ്മൾ ടെൻ റേസ് ടു ടെൻ എന്ന് മാറ്റിയാൽ വൺ പോയിൻറ്റ് എയ്റ്റ് എന്നുള്ളത് എയ്റ്റീനാവും

ബിക്കംസ് ദ റൈറ്റ് ആൻസർ ഫിസിക്സിൽ ഒരുപാട് അക്സെപ്റ്റൻസ് നേടിയ വേവ് തിയറി ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോയ ഒരു പ്രോസസ്സാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ മാക്സ് പ്ലാങ്ക് സജസ്റ്റ് ചെയ്ത ക്വാൻറ്റം തിയറി യൂസ് ചെയ്തുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റൈനാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തത് അത് വളരെ സിമ്പിളായ ഒരു എക്സ്പ്ലനേഷനാണ് ഐൻസ്റ്റൈൻ പറയുന്നത് ഫോട്ടോൺസ് ട്രാവൽ ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഈച്ച് പാക്കറ്റ് ഹാസ് എൻ എനർജി ഓഫ് എച്ച് ന്യു ഈ എച്ച് ന്യു എനർജിയുള്ള ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണുമായി മാത്രമേ ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റൂ ഇഫ് ദ ഫോട്ടോൺ ഈസ് ഹാവിങ് ഇനഫ് എനർജി ഇനഫ് എനർജി ഇൻ ദ സെൻസ് എനർജി മോർ ദാൻ വർക്ക് ഫങ്ഷൻ ഇറ്റ് വിൽ മെയ്ക്ക് ആൻ ഇലക്ട്രോൺ ഫ്രീ അത് ഫ്രീ ആയതിനു ശേഷവും ഫോട്ടോണിന് എനർജി ബാക്കിയുണ്ടെങ്കിൽ ദാറ്റ് എനർജി ഈസ് ഗിവൻ ഐസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇത്രേ ഉള്ളൂ ആ ഇൻസ്റ്റിൻസ് എക്സ്പ്ലനേഷൻ ഇതിനെ നമുക്ക് മാഥമെറ്റിക്കലി റിപ്രസെൻറ്റ് ചെയ്യാം എച്ച് ന്യൂ മൈനസ് ഫൈവ് ഈക്വൽസ് ഹാഫ് എം വി മാക്സിമം സ്ക്വയർ ഇനി ത്രെഷോൾഡ് ഫ്രീക്വൻസിയിലുള്ള ഫോട്ടോൺസാണ് ഫോള് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് കൈനറ്റിക് എനർജി കൊടുക്കാൻ പറ്റില്ല ആ സിറ്റുവേഷനിൽ ഈ വി മാക്സിമം സീറോ ആയി മാറും അപ്പോൾ ഫോൾ ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജിയും വർക്ക് ഫംഗ്ഷനും ഈക്വൽ ആവും ത്രെഷോൾഡ് ഫ്രീക്വൻസി ന്യൂ സീറോ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഫൈവ് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ സീറോ ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ വി വിൽ ഗെറ്റ് എച്ച് ഇൻ ടു ന്യൂ മൈനസ് ന്യൂ സീറോ ഈക്വൽ ഹാഫ് എം വി മാക്സിമം സ്ക്വയർ ഓർ എച്ച് ഇൻ ന്യൂ മൈനസ് ന്യൂ സീറോ ഈക്വൽസ് ഇ വി സീറോ ഈ കാണുന്നതൊക്കെ ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ്റെ ഡിഫറൻറ്റ് ഫോംസ് ആണ് ഈ വർക്ക് ഫംഗ്ഷനെയും ഐൻസ്റ്റൈൻസ് ഇക്വേഷനെയും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് വർക്ക് ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് താങ്ക്സ്റ്റൻ ഈസ് ഫോർ പോയിൻറ്റ് ഫൈവ് ഇ വി the threshold frequency is options are option a 1.09 into 10 raised to 15 heads option b 0.11 into 10 raised to 15 heads option c 1.09 into 10 raised to minus 15 heads option d 10 into 10 raised to 15 heads and the last option option e 8 into 10 raised to 13 heads ഇവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ് ഈ ത്രെഷ് ഹോൾഡ് ഫ്രീക്വൻസി ഈ ക്വസ്റ്റനിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ആയിരിക്കുമല്ലോ ആ ഓപ്ഷൻ സിയിലേക്ക് ഒന്ന് നോക്കൂ വൺ പോയിന്റ് നോട്ട് നയൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ ഹെഡ്സ് ഇത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെയും ഫ്രീക്വൻസി ആകാൻ പറ്റുന്ന ഒരു വാല്യൂ അല്ല ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിംഗ് ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ ആ മൈനസ് സൈൻ വന്നതുകൊണ്ടാണ് അത് ഫ്രീക്വൻസി ആകാത്തത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ഇൻകറക്റ്റാണ് ബാക്കിയുള്ള ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആൻസറിലേക്ക് എത്തുന്നതിന് വി ഹാവ് ദി ഇക്വേഷൻ ഫൈവ് ഈക്വൽസ് എച്ച് ന്യൂ സീറോ ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ന്യൂ സീറോ ന്യൂ സീറോ ഈക്വൽസ് ഫൈവ് ബൈ എച്ച് വാല്യൂ നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് വർക്ക് ഫങ്ഷൻ ഈസ് ഗിവൺ ഇൻ ഇ വി പക്ഷേ എച്ച് എന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എസ് ഐ യൂണിറ്റിലായിരിക്കും അതുകൊണ്ട് തന്നെ ഫൈവും എസ് ഐ യൂണിറ്റിലേക്ക് മാറ്റണം സോ വി ക്യാൻ റൈറ്റ് ഫൈവ് ഈക്വൽസ്

അത് ടെൻറൈസ് ടു ഫിഫ്റ്റീൻ എന്നാണല്ലോ വരുന്നത് അപ്പോൾ ഈ കാൽക്കുലേഷൻ്റെ ബാക്കി ദേ ഈ പാർട്ടൊന്ന് നോക്കൂ ഫോർ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു വൺ പോയിൻറ്റ് സിക്സ് ഡിവൈഡഡ് ബൈ സിക്സ് പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ഫിഫ്റ്റീൻ നമ്മുടെ ചോയ്സസിൽ ഒത്തിരി എണ്ണത്തിൽ ടെൻറേസ് ടു ഫിഫ്റ്റീൻ എന്നുണ്ട് ഞാൻ ഈ സർക്കിൾ ചെയ്തിരിക്കുന്നതിൻ്റെ വാല്യൂ നിയർലി വൺ വരണ്ടേ ഓപ്ഷൻ എയിലേക്ക് നോക്കൂ വൺ പോയിൻറ്റ് നോട്ട് നയൻ ഇൻറ്റു ടെൻ റേസ് ടു ഫിഫ്റ്റീൻ ഹെഡ്സ് ആൻസർ ആകാൻ ഒരുപാട് സാധ്യത ഉള്ളൊരു ഓപ്ഷൻ ആണത് ഓപ്ഷൻ ബി നോക്കൂ ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന പാർട്ട് പോയിൻറ്റ് വൺ വൺ ആവാൻ ഒരു സാധ്യതയും ഇല്ല സോ ബി ഈസ് ഇൻ കറക്റ്റ് ഇൻ കറക്റ്റ് ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ഡി നോക്കൂ സർക്കിളിനകത്ത് വരുന്നത് ടെൻ ആകുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് ഡി തെറ്റാണ് സിമിലർലി ഓപ്ഷൻ ഇ ഓൾസോ ഈസ് റോങ് സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ if the frequency is halved and intensity is doubled then the photo current becomes option a four times option b two times option c halved option d zero and option e eight times an easy okay. question intensity double intensity double then what will happen to photo current നമുക്കറിയാം ഇൻറ്റൻസിറ്റി ഡബിൾ ചെയ്താൽ ഫോട്ടോ കറണ്ടും ഡബിൾ ചെയ്യേണ്ടതാണ് സോ ഇതിൻ്റെ ആൻസർ നമുക്ക് ആദ്യം തോന്നുക ടു ടൈംസ് എന്നായിരിക്കും പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രോബ്ലമുണ്ട് നോക്കൂ ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് ത്രഷ്ഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് ഫ്രീക്വൻസിയാണ് ഇപ്പോൾ ഫോളോ ചെയ്തത് സോ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ ന്യൂ ഈക്വൽ വൺ പോയിൻറ്റ് ഫൈവ് ന്യൂ സീറോ പക്ഷേ ഇനി എന്താ ചെയ്തിരിക്കുന്നത് ഇൻറ്റൻസിറ്റി ഡബിൾ ചെയ്തതിനോടൊപ്പം ഫ്രീക്വൻസി ഹാഫ് ആക്കി മാറ്റുകയും ചെയ്തു സോ ദി ന്യൂ ഫ്രീക്വൻസി ഈസ് പോയിൻറ്റ് സെവൻ ഫൈവ് ന്യൂ സീറോ നോക്കൂ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ പോയിൻറ്റ് സെവൻ ഫൈവ് ടൈംസ് മാത്രമേ ഉള്ളൂ ദാറ്റ് മീൻസ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഈസ് ലെസ് ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി അതുകൊണ്ട് തന്നെ ഇൻ ദിസ് കേസ് വിൽ നോട്ട് ബി എനി ഫോട്ടോ ഇലക്ട്രിക് കമ്മീഷൻ ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സീറോ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരുപോലെ പഠിച്ച ഒരു തിയറിയാണ് ക്വാണ്ടം തിയറി ക്വാണ്ടം തിയറിയെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം എഴുതും ക്വസ്റ്റ്യൻ എനർജി ഓഫ് എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ് ദ ത്രീ നയൻറ്റി നാനോമീറ്റർ ഈസ് നിയർലി ഓപ്ഷൻ എ സിക്സ് പോയിന്റ് സിക്സ് ഇ വി ഓപ്ഷൻ ബി ത്രീ പോയിന്റ് ടു ഇ വി ഓപ്ഷൻ സി

എല്ലാ എനർജിയും തന്നിരിക്കുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എനർജി കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ജൂൾ എന്ന എസ് ഐ യൂണിറ്റിലേക്ക് കിട്ടും അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഞാൻ ഇതിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു സോ ഇ ബിക്കംസ് എച്ച് സി ഡിവൈഡഡ് ബൈ ലാം ഇ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദ ഈ എച്ച് സി ബൈ ഇ എന്നത് ഒരു കോൺസെൻ്റ് ആയിരിക്കുമല്ലോ നമുക്ക് എച്ചിൻ്റെയും സി യുടെയും ഇയുടെയും വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഐസ്

ത്രീ നയൻറ്റി നാനോമീറ്റർ ആണ് അതിന് ഞാൻ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം ഇത് വൺ പോയിൻ്റ് ടു ഫോർ ഡിവൈഡ് ബൈ ത്രീ നയൻറ്റി ഇൻറ്റു ടെൻ റീസ് ടു ത്രീ എന്ന് എഴുതാലോ ദാറ്റ് ഈസ് നിയർലി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ ഹൺഡ്രഡ് ക്വസ്റ്റ്യനിൽ നിയർലി എന്നൊരു വേർഡ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ത്രീ നയൻറ്റിക്ക് പകരം ഫോർ ഹൺഡ്രഡ് എന്ന് എഴുതിയത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ ത്രീ ആകണ്ടേ ഓപ്ഷൻസിലേക്ക് നോക്കൂ ത്രീക്ക് ഏറ്റവും അടുത്തു വരുന്ന ഓപ്ഷൻ ത്രീ പോയിന്റ് ടു ഇ വി ആണ് സോ ഓപ്ഷൻ ബി ത്രീ പോയിന്റ് ടു ഇ വി ബിക്കംസ് ദി റൈറ്റ് ആൻസർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ ഖാന്ഡത്തെ നമ്മൾ പറയുന്ന പേര് ഫോട്ടോൺ എന്നാണ് ആ ഫോട്ടോൺ എനർജിയും മൊമെൻറ്റവും ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ എ ഫോട്ടോൺ ഓഫ് ഫ്രീക്വൻസി ന്യൂ ഹാസ് എ മൊമെൻറ്റം അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഇഫ് സി ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്

ഇ ഈക്വൾ ടു എച്ച് ന്യു എന്നതാണ് രണ്ടാമത്തേത് ഇ ഈക്വൾ ടു എം സി സ്ക്വയർ ആണ് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് എച്ച് ന്യു ഈസ് ഈക്വൾ ടു എം സി സ്ക്വയർ ഓർ മൊമെൻറ്റം ഈക്വൽസ് എച്ച് ന്യു ബൈ സി നമുക്ക് മറ്റൊരു മെത്തേഡ് കൂടി ട്രൈ ചെയ്യാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഏതാണെന്ന് നോക്കൂ വി ഹാവ് ടു ഡിറ്റേർമിൻ ദ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കൾ ഓർ മൊമെൻറ്റം ഓഫ് ദ ഫോട്ടോൺ അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിനാണ് മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഉണ്ടെന്ന് നോക്കിയാൽ വളരെ ഈസിയായി നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് ട്രൈ ചെയ്യാം ഓപ്ഷൻ എ എച്ച് ന്യൂ ബൈ സി സ്ക്വയർ എച്ച് ന്യൂ എന്നത് എനർജിയാണല്ലോ അതുകൊണ്ട് എനർജിക്ക് പകരം ഞാൻ എഴുതുന്നു എം വി സ്ക്വയർ മാസ് ഇൻ വെലോസിറ്റി സ്ക്വയർ സോ എച്ച് ന്യൂ ബൈ സി സ്ക്വയറിനെ നമുക്ക് എം വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആയി ട്രീറ്റ് ചെയ്തൂടെ കാരണം എന്താ എച്ച് ന്യൂ എന്ന് പറയുന്നത് എനർജിയാണ് എനർജിയെ നമുക്ക് മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ എന്ന ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ വെലോസിറ്റി സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ വോട്ട് ഈസ് ലെഫ്റ്റ് മാസ് സോ എച്ച് ന്യു ബൈ സി സ്ക്വയർ എന്നത് ഫോട്ടോണിൻ്റെ മാസാണ് അല്ല മറ്റൊരു റിസൾട്ടാണ് നമുക്ക് അവിടെ കിട്ടുന്നത് മാസ് ഓഫ് എ ഫോട്ടോൺ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എച്ച് ന്യൂ ബൈ സി സ്ക്വയർ അത് മാസ് ആയതുകൊണ്ട് തന്നെ ദ ഓപ്ഷൻ എ ഈസ് ഇൻകറക്റ്റ് ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഇയെ കുറിച്ച് നമ്മൾ ഇനി ആലോചിക്കേണ്ട കാര്യമില്ല ദാറ്റ് ഓൾസോ ഈസ് ഇൻകറക്റ്റ് കാരണം എ എന്ന ഓപ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് ഇ അടുത്ത ഓപ്ഷൻ നോക്കൂ ന്യൂ ബൈ സി നമുക്കറിയാം മൊമെൻ്റം എന്നത് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ് ഈ ബി എന്ന ഓപ്ഷനിൽ മാസ് എന്ന ടേമേ ഇല്ല അതുകൊണ്ട് ഒരിക്കലും ന്യൂ ബൈ സിക്ക് ആവാൻ പറ്റില്ല ഓപ്ഷൻ ബി ഈസ് ഇൻകറക്റ്റ് ഓപ്ഷൻ സി നോക്കൂ എച്ച് ന്യൂ ഇൻ ടു സി എന്നാണ് എച്ച് ന്യൂ എനർജിയാണ് എനർജി ഇൻ ടു വെലോസിറ്റിയാണ് എനർജി ഇൻ ടു വെലോസിറ്റി ഒരിക്കലും മൊമെൻറ്റം അല്ല മൊമെൻറ്റം മാസിൻ്റെ വെല്ലോസിറ്റിയാണ് സോ ഓപ്ഷൻ സിക്കും കറക്റ്റ് ആൻസർ ആകാൻ കഴിയില്ല ദെൻ യു സി ഓൺലി വൺ ഓപ്ഷൻ ഈസ് ലെഫ്റ്റ് ദാറ്റ് ഈസ് എച്ച് ന്യൂ ബൈ സി സോ എച്ച് ന്യൂ ബൈ സി ഓപ്ഷൻ ഡി ബിക്കംസ് ദ റൈറ്റ് ആൻസർ മറ്റൊരു ക്വസ്റ്റനിലേക്ക് പോകാം ഇഫ് എച്ച് ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്

p equals h divided by lambda value substitute H divided by lambda is 0 0.01 angstrom so it is 0.01 into 10 raised to minus 10 a denominator 10 raised to minus 12 1 and in a numerator like material it becomes 10 raised to 12 h and you can see option d is 10 raised to 12 h and option d becomes the right answer photoelectric effect lay. Maturu question light of two different frequencies whose photons have energies 1 EV and 2.5 E V respectively successively illuminate a metal of work function 0.5 EV. Ratio of maximum speeds of the emitted electrons is not the options. Option A 2 is to 5. ഓപ്ഷൻ ബി ടു ഈസ് ടു വൺ ഓപ്ഷൻ സി വൺ ഈസ് ടു ടു ഓപ്ഷൻ ഡി വൺ ഈസ് ടു വൺ ആൻഡ് ഓപ്ഷൻ ഇ വൺ ഈസ് ടു ത്രീ ദർ ആർ ടു റേഡിയേഷൻസ് ആ റേഡിയേഷൻസിൻ്റെ ഫോട്ടോൺസിൻ്റെ എനർജീസ് നോക്കൂ ആദ്യത്തേത് വൺ ഇ വിയാണ് രണ്ടാമത്തേത് ടു പോയിൻ്റ് ഫൈവ് ഇ വി ആണ് ഇത് രണ്ടും നമ്മളൊരു മെറ്റാലിക് സർഫസിലേക്ക് ഫോളോ ചെയ്യിക്കുന്നു ആ മെറ്റാലിക് സർഫസിൻ്റെ വർക്ക് ഫങ്ഷൻ പോയിൻറ്റ് ഫൈവ് ഇ വിയാണ് എന്താ ക്വസ്റ്റ്യൻ റേഷ്യോ ഓഫ് മാക്സിമം സ്പീഡ്സ് ഓഫ് ദി എമിറ്റഡ് ഇലക്ട്രോൺ എമിറ്റഡ് ഇലക്ട്രോൺസിൻ്റെ മാക്സിമം സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമോ എന്നറിയണം ഇവിടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമോ എന്ന് നോക്കൂ ഫോളോ ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ എനർജി 1 EVM, function, ev വിയും 2.5 ev ഫൈവ് ഇ വിയുമാണ് വർക്ക് ഫംഗ്ഷൻ പോയിൻറ്റ് ഫൈവ് ഇ വിയാണ് സോ എനർജി ഓഫ് ദ ഫോട്ടോൺ ഇൻ എയ്ർ കേസീസ് മോർ ദാൻ ദ വർക്ക് ഫംഗ്ഷൻ സോ തീർച്ചയായിട്ടും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഈ അഞ്ച് ഓപ്ഷൻസിൽ നിന്നും ഒരു ഓപ്ഷൻ നമ്മൾ ബ്ലൈൻഡായി സെലക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കൂ ഒരു വൈൽഡ് ഗസ്സിലൂടെ ഞാൻ ഒരു ഓപ്ഷനിലേക്ക് എത്തിയാൽ അത് കറക്റ്റ് ആവാൻ സാധ്യതയുണ്ടോ മാത്സിലെ പ്രോബബിലിറ്റി തിയറി വെച്ചിട്ട് ട്വൻ്റി പെർസെൻറ്റ് കറക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ബിക്കോസ് യു ആർ സെലക്ടിങ് വൺ ഔട്ട് ഓഫ് ഫൈവ് ട്വൻറ്റി പെർസെൻറ്റ് കറക്റ്റാവുമെന്ന് പറയുമ്പോൾ എയ്റ്റി പെർസെൻറ്റും അത് ഇൻകറക്റ്റ് ആവാനാണ് സാധ്യത പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ചില ഓപ്ഷൻസിനെ ഒന്ന് മാറ്റി നിർത്തി നോക്കാം ഈ പോസിബിലിറ്റിക്ക് എന്ത് പറ്റുമെന്നറിയാം അതിനുവേണ്ടി ഈ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് സെയിം ആവാൻ സാധ്യതയുണ്ടോ എന്നൊന്ന് ആലോചിക്കുക ഫോൾ ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ എനർജി നോക്കൂ വൺ ഇ ആണ് രണ്ടാമത്തേത് കുറേ കൂടി എനർജി കൂടിയതാണ് ടു പോയിൻറ്റ് ഫൈവ് ഇ വിയാണ് വൺ ഇ വി എനർജി ഉള്ള ഫോട്ടോണും ടു പോയിന്റ് ഫൈവ് ഇ ബി എനർജിയുള്ള ഫോട്ടോണും ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എനർജിയും അതുപോലെ വേരി ചെയ്യണ്ടേ അങ്ങനെയാണെങ്കിൽ ആൻസർ ഒരിക്കലും വൺ ഈസ് ടു വൺ വരില്ല സോ ഐ ക്യാൻ സേ ഓപ്ഷൻ ഡി ഈസ് ഇൻകറക്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര ഓപ്ഷൻസ് ഉണ്ട് യു ആർ ഹാവിങ് ഓൺലി ഫോർ ഓപ്ഷൻസ് ഇതിൽ നിന്നും നിങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്താലോ ഇപ്പോൾ കറക്റ്റ് ആവാനുള്ള പോസിബിലിറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റായിട്ട് കൂടി ഇനി നമുക്ക് എന്തെങ്കിലും കാരണത്തിൽ ഒരു ഓപ്ഷൻ കൂടി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വൺ ഈസ് ടു വൺ ആൻസർ കറക്റ്റ് അല്ല വൺ ഈസ് ടു വൺ ആൻസർ അല്ലാത്തത് രണ്ട് ഫോട്ടോൺസും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജി ഡിഫറൻ്റ് ആണ് എന്നതുകൊണ്ടാണ് നിങ്ങൾ വൺ ഈസ് ടു വൺ അല്ല എന്ന് പറഞ്ഞത് ഡിഫറൻ്റ് ആണെങ്കിൽ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എനർജി കൂടുതലായിരിക്കണ്ടേ ഏതിൻ്റേതായിരിക്കണം കൂടുതൽ ഉറപ്പായും ടു പോയിൻറ്റ് ഫൈവ് ഇ വിജക്ട് ചെയ്യുന്നതായിരിക്കണം കൂടുതൽ കാരണം അതിനാണല്ലോ എനർജി കൂടുതലുള്ളത് ഓപ്ഷൻ ബിയിലേക്ക് നോക്കൂ അവർ പറഞ്ഞിരിക്കുന്നത് ടു ഈസ്റ്റ് വൺ എന്നാണ് വൺ ഈസ്റ്റ് ടു എന്നല്ല ടു ഈസ്റ്റ് വൺ എന്നാണ് അതിൻ്റെ അർത്ഥം എന്താ ടു പോയിൻറ്റ് ഫൈവ് ഇ വി ജെക്ട് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എനർജി ഹാഫേ ഉള്ളൂ അല്ലെങ്കിൽ കുറവാണ് എന്നാണ് തെറ്റാണല്ലോ സോ ഓപ്ഷൻ ബി ഓൾസോ ഈസ് ഇൻകറക്റ്റ് അപ്പോൾ നമ്മൾ രണ്ട് ഓപ്ഷൻസ് മാറ്റി ഇനി എത്ര എണ്ണം ബാക്കിയുണ്ടോ നോക്കൂ യു ഹാവ് ഓൺലി ത്രീ ഓപ്ഷൻസ് അതിൽ നിന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്താൽ കറക്റ്റ് ആവാനുള്ള പോസിബിലിറ്റി വീണ്ടും കൂടി തേർട്ടി ത്രീ പോയിൻറ്റ് ത്രീ എന്ന പെർസെൻറ്റേജിലേക്ക് മാറും ഇനി നമുക്ക് ആ ഓപ്ഷൻ എ ഒന്ന് നോക്കാം ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ടു ഈസ് ടു ഫൈവ് എന്നാണ് ഫോൾ ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ എനർജി നോക്കൂ വണ്ണും ടു പോയിൻറ്റ് ഫൈവുമാണ് വണ്ണും ടു പോയിൻറ്റ് ഫൈവും തമ്മിലുള്ള റേഷ്യോ തന്നെയല്ലേ ടുവും ഫൈവും തമ്മിലുള്ള റേഷ്യോയും അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഫോൾ ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ എനർജീസ് തമ്മിലുള്ള റേഷ്യോ ആണ് അതേ റേഷ്യോ തന്നെ ആവാൻ സാധ്യതയുണ്ടോ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി ശ്രദ്ധിക്കണം വെലോസിറ്റിയാണ് എനർജി അല്ല എനർജിയും വെലോസിറ്റിയും ഒരേ റേഷ്യോയിൽ വരാൻ സാധ്യതയില്ല കാരണം വെലോസിറ്റിയുടെ സ്ക്വയറാണ് എനർജിയെ ഡിസൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ടു ഈസ്റ്റു ഫൈവ് എന്ന ഓപ്ഷനും തെറ്റായിരിക്കും നമ്മളിപ്പോൾ മൂന്ന് ഓപ്ഷൻസ് മാറ്റി ഇനി എനിക്ക് രണ്ട് ഓപ്ഷൻസ് ബാക്കിയുള്ളൂ ഇതിൽ നിന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്താൽ അത് ഫിഫ്റ്റി പെർസെൻ്റ് കറക്റ്റ് ആവാനാണ് സാധ്യത ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ വൺ ഈസ് ടു ടു ഉണ്ട് വൺ ഈസ് ടു ത്രീ ഉണ്ട് നമുക്കിനി എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജിയെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ കിട്ടുമോന്ന് നോക്കാം ആദ്യത്തെ ഫോട്ടോൺസിൻ്റെ എനർജി നോക്കി അത് വൺ ഇ ബി ആണ് ആ വൺ ഇ വിയിൽ നിന്നും പോയിൻറ്റ് ഫൈവ് ഇ വി വർക്ക് ഫങ്ഷൻ കഴിഞ്ഞ് ബാക്കിയുള്ള പോയിൻറ്റ് ഫൈവ് ഇ വി ആയിരിക്കുമല്ലോ ഇലക്ട്രോണിന് കിട്ടുക അപ്പോൾ ആദ്യത്തെ ഫോട്ടോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എനർജി പോയിൻറ്റ് ഫൈവ് ഇ ബി ആണ് രണ്ടാമത്തെ ഫോട്ടോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ടു പോയിൻ്റ് ഫൈവിൽ നിന്ന് പോയിൻറ്റ് ഫൈവ് വർക്ക് ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ടു ആണ് അപ്പോൾ എനർജീസ് ഏതൊക്കെയാണ് പോയിൻ്റ് ഫൈവ് ഇ വിയും ടു ഇവിയും തമ്മിലുള്ള റേഷ്യോ നോക്ക് വൺ ഈസ് ടു ഫോർ അത് എനർജി തമ്മിലുള്ള റേഷ്യോ ആണ് അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി തമ്മിലുള്ള റേഷ്യോ അതിൻ്റെ റൂട്ട് വരാനല്ലേ സാധ്യത അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കണം വൺ ഈസ് ടു ടു ആയിരിക്കണം ഒരു ഫോമിൽ ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാതെ തന്നെ ഇതുപോലെയും നമുക്ക് കറക്റ്റ് ആൻസർ ഗസ് ചെയ്യാൻ പറ്റും ഇവിടെ വൺ പോയിൻ്റ് ടു നിങ്ങൾ എഴുതുമ്പോൾ അത് സെൻ പെർസെൻറ്റും കറക്റ്റായിരിക്കുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെ അഞ്ച് ഓപ്ഷൻസിൽ നിന്നും ഒരിക്കലും ഒരു വൈൽഡ് ഗസിലേക്ക് പോകരുത് അങ്ങനെ ഗസ് ചെയ്യുന്നു എങ്കിൽ ഇതുപോലെ ഒരു സെൻസിബിൾ ഗസ് മാത്രമേ ചെയ്യാവൂ ഇനി ഇതേ ക്വസ്റ്റിനെ വേണമെങ്കിൽ നമുക്ക് ഫോമിൽ ഉപയോഗിച്ചുകൊണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം അത് വളരെ സിമ്പിളാണ് നോക്കിയൂ ഹാഫ് എം വി മാക്സിമം സ്ക്വയർ ഈക്വൽസ് എച്ച് ന്യൂ മൈനസ് ഫൈവ് നമുക്ക് വെലോസിറ്റിയാണ് വേണ്ടത് സോ ഐ ക്യാൻ റൈറ്റ് വി മാക്സിമം സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എച്ച് ന്യൂ മൈനസ് ഫൈവ് ആദ്യത്തെ കേസിലെ ഈക്വേഷൻ എങ്ങനെ മാറും വെലോസിറ്റി നമുക്ക് വി വൺ എന്ന് എടുക്കാം സോ വി വൺ സ്ക്വയർ ഈക്വൽസ് വൺ മൈനസ് പോയിൻ്റ് ഫൈവ് അല്ലേ വൺ എന്നത് ഫോളോ ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജിയും പോയിന്റ് ഫൈവ് എന്നത് വർക്ക് ഫംഗ്ഷനുമാണ് സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് വി വൺ സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു പോയിന്റ് ഫൈവ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വി ടു സ്ക്വയർ വി ടു സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ടു ഡിവൈഡ് ചെയ്ത് നോക്കൂ

The stopping potential for photoelectrons is V0. When the same surface is illuminated by a light of frequency 0.5 nu, stopping potential becomes 0 0.25 V0. The threshold frequency for photoelectric emission is write the options option A 2 nu, option B nu by 2, option C nu by 3, option D. 2 ന്യൂ ബൈ 3 ആൻഡ് ഓപ്ഷൻ ഇ 4 ന്യൂ ബൈ ത്രീ ക്വസ്റ്റിനൊന്നുകൂടി നന്നായി വായിച്ചുനോക്കൂ വെൻ when a metal surface is illuminated with light of frequency സ്റ്റോപ്പിംഗ് stopping potential is found to be V0. ന്യൂ എന്ന ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻസ് ഫോളോ ചെയ്തപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വി സീറോ ആയിരുന്നു എന്ന് അപ്പോൾ ഉറപ്പായും അവിടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തല്ലോ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായ പൊട്ടൻഷ്യൽ ആണ് വി സീറോ അപ്പോൾ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടന്നിട്ടുണ്ട് ന്യൂ എന്ന ഫ്രീക്വൻസിയിൽ ഫോട്ടോ ഇലക്ട്രിക് കമ്മീഷൻ നടക്കണമെങ്കിൽ ആ ന്യൂ എന്നത് ത്രഷ്ോൾഡ് ഫ്രീക്വൻസിയേക്കാളും കൂടുതലായിരിക്കണമല്ലോ അവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റും ത്രഷ് ഫ്രീക്വൻസി എന്നത് ന്യൂവിനേക്കാളും കുറവാണ് സി ദ ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ടു ന്യൂ ഉറപ്പായും ടു ന്യൂ ഈസ് ഇൻകറക്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമല്ല ലാസ്റ്റ് ഓപ്ഷൻ ഇവിടെ നോക്കൂ ലാസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ ഫോർ ന്യൂ ബൈ ത്രീ അത് വൺ പോയിന്റ് ത്രീ ത്രീ ന്യൂ എന്ന് വരും അതും ഗ്രേറ്റർ ദാൻ ന്യൂ ആണല്ലോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഇയും തെറ്റായിരിക്കും അപ്പോൾ രണ്ട് ഓപ്ഷൻസ് നമ്മൾ മാറ്റിക്കഴിഞ്ഞു ക്വസ്റ്റിൻ്റെ അടുത്ത പാട്ട് നോക്കൂ വെൻ സെയിം സെർഫസ്റ്റഡ് ബൈ ലൈറ്റ് ഫൈവ് ന്യൂ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ബിക്കംസ് പോയിന്റ് ടൂ ഫൈവ് ചെയ്തു ഇപ്പോൾ ഫോളോ ചെയ്യുന്ന റേഡിയേഷൻസിന്റെ ഫ്രീക്വൻസി പോയിന്റ് ഫൈവ് ന്യൂ ആയിട്ട് കുറച്ചു അപ്പോഴും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ത്രഷോൾഡ് ഫ്രീക്വൻസി പോയിൻറ്റ് ഫൈവ് ന്യൂവിനേക്കാളും ചെറുതായിരിക്കും എന്നാണല്ലോ കം ടു ഓപ്ഷൻ ബി ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസി ന്യൂ ബൈ ടു ആണ് എന്നാണ് അല്ല ത്രഷോൾഡ് ഫ്രീക്വൻസി ന്യൂ ബൈ ടുവിനേക്കാളും സ്മോൾ ആയിരിക്കും സോ ഓപ്ഷൻ ബി ഈസ് ഇൻ കറക്റ്റ് ദെൻ കം ടു ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ഈസ് ടു ന്യൂ ബൈ ത്രീ അത് പോയിൻ്റ് സിക്സ് ടൈംസ് ന്യൂ എന്ന് വരും ഓക്കെ നമുക്കറിയാം പോയിൻ്റ് ഫൈവ് ന്യൂവിനേക്കാളും ചെറുതാണ് ആൻസർ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡിയും തെറ്റാണ് യു ആർ ലെഫ്റ്റ് വിത്ത് ഓൺലി വൺ ഓപ്ഷൻ ദാറ്റ് ഈസ് ഓപ്ഷൻ സി ന്യൂ ബൈ ത്രീ ഓപ്ഷൻ സി ബിക്കംസ് ദ കറക്റ്റ് ആൻസർ ടു ദി ക്വസ്റ്റ്യൻ ഒരുപക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമുക്കിതിനെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും ഒരുപക്ഷെ അല്പം സമയം നിങ്ങൾ കൂടുതൽ എടുത്തു എന്ന് വരുമെന്ന് മാത്രം നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ടൂടി ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം ന്യൂ ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻസ് ഫോളോ ചെയ്യുന്ന കേസിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വി സീറോയാണ് സോ ഐ ക്യാൻ റൈറ്റ് ദി ഇക്വേഷനൈസ് എച്ച് ന്യൂ മൈനസ് ഫൈവ് ഈക്വൽസ് ഇ വി സീറോ അടുത്ത കേസിൽ എന്താ ഫ്രീക്വൻസി ബിക്കംസ് പോയിന്റ് ഫൈവ് ന്യൂ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയായി മാറി പോയിന്റ് ടു ഫൈവ് വി സീറോ സോ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം എച്ച് ഇൻ ടു പോയിന്റ് ഫൈവ് ന്യൂ മൈനസ് ഫൈവ് ഇക്വൽസ് ഇ ഇൻ പോയിന്റ് ടു ഫൈവ് വി സീറോ ഒന്ന് സിംപ്ലിഫൈ ചെയ്യൂ പോയിന്റ് ഫൈവ് എച്ച് ന്യൂ മൈനസ് ഫൈവ് ഇക്വൽസ് പോയിന്റ് ടു ഫൈവ് ഇ വി സീറോ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ദ ഇ ഇ വി സീറോ എന്ന ടേമിന് പകരം നമുക്ക് എച്ച് ന്യൂ മൈനസ് ഫൈവ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറല്ലോ സോ ഈക്വേഷൻ എങ്ങനെ മാറുന്നത് പോയിൻറ്റ് ഫൈവ് എച്ച് ന്യു മൈനസ് ഫൈവ് ഈക്വൽസ് പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു എച്ച് ന്യൂ മൈനസ് ഫൈവ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ അതിനെ നിങ്ങൾക്ക് പോയിൻ്റ് ടു ഫൈവ് എച്ച് ന്യൂ ഈക്വൽസ് പോയിൻറ്റ് സെവൻ ഫൈവ് ഫൈവ് എന്ന് കിട്ടും ആൻഡ് യു നോ ഫൈവ് ഈക്വൽസ് എച്ച് ന്യൂ സീറോ സോ ഈക്വേഷൻ എങ്ങനെ മാറുന്നത് പോയിൻറ്റ് ടു ഫൈവ് എച്ച് ന്യൂ ഈക്വൽസ് പോയിൻറ്റ് സെവൻ ഫൈവ് എച്ച് ന്യൂ സീറോ സിംപ്ലിഫൈ ചെയ്യൂ യു വിൽ ഗെറ്റ് ന്യൂ സീറോസ് ന്യൂ ബൈ ത്രീ ഇതാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഡയറക്റ്റ് മെത്തേഡ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ ഐൻസ്റ്റീൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇതിനൊരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഉണ്ടായിരുന്നില്ല മില്ലിക്കൺ എന്ന സയൻറ്റിസ്റ്റ് ഈ എക്സ്പ്ലനേഷൻ തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യണം എന്ന ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു പക്ഷേ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ലാസ്റ്റിൽ ഇത് കറക്റ്റാണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ് മില്ലിക്കൻ ചെയ്തത് ആ എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷനും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പാർട്ടാണ് അതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെൻറ്റ് എ ഗ്രാഫ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ആൻഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ ഫ്രം ഫിഗർ വാല്യൂ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ച് ഈസ് e is the elementary charge a figure would vary you, then you know the options option a e into a b by b c option b e into b c by a b option c e into a c by b c option d e into a c by a b and option d 1 by e into a c by a b ഈ ഗ്രാഫ് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം മില്ലിക്കൻസ് എക്സ്പെരിമെൻറ്റൽ മില്ലിക്കൻ ചെയ്തത് സോഡിയം മെറ്റൽ കൺസിഡർ ചെയ്തു ആ സോഡിയം മെറ്റലിലേക്ക് പല ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻസ് ഫോളോ ചെയ്തു എന്നിട്ട് ഓരോ ഫ്രീക്വൻസിയിലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ചെയ്തു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ചെയ്തിട്ട് എക്സ്പെരിമെൻ്റലി ഒരു ഗ്രാഫ് വരച്ചു ആ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു ഇനി നമുക്ക് ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ സജസ്റ്റ് ചെയ്യുന്ന ഗ്രാഫ് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഇതാണല്ലോ ഇക്വേഷൻ ഈ വി സീറോ ഈക്വൽസ് എച്ച് ന്യൂ മൈനസ് ഫൈവ് ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടേൺ ഐസ് വി സീറോ ഈക്വൽസ് എച്ച് ബൈ ഇ ഇൻ ടു ന്യൂ മൈനസ് ഫൈവ് ഡിവൈഡഡ് ബൈ ഇതേ ഈ ഇക്വേഷൻ നോക്കൂ ഇത് വൈ ഈക്വൾ ടു എം എക്സ് മൈനസ് സി എന്ന ഫോം അല്ലേ വൈ ഇക്വൾ ടു എം എക്സ് മൈനസ് സി എന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് ഈ സ്ട്രെയി ലൈനാണ് മില്ലിക്കൺ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ കിട്ടിയത് രണ്ടാമത് ഈ കിട്ടിയിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കുമെന്ന് നോക്കൂ ദേ എച്ച് ബൈ ഇ ആയിരിക്കണ്ടേ സ്ലോപ്പ് സോ സ്ലോപ്പ് ഈക്വൽസ് എച്ച് ഡിവൈഡഡ് ബൈ ഇ മില്ലിക്കൻ ചെയ്തത് എക്സ്പെരിമെൻ്റലി കിട്ടിയ ഗ്രാഫിൽ നിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്തു ആ സ്ലോപ്പ് എച്ച് ബൈ ഇയുമായി ഇക്വേറ്റ് ചെയ്തുകൊണ്ട് എച്ചിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു ഇയുടെ വാല്യൂ മില്ലിക്കൻ തന്നെ ചെയ്ത മറ്റൊരു എക്സ്പെരിമെൻ്റിൽ നിന്നും അറിയാവുന്നതാണ് അപ്പോൾ കിട്ടിയ എച്ചിൻ്റെ വാല്യൂ മറ്റ് എക്സ്പെരിമെൻറ്റുകളിൽ നിന്ന് കിട്ടിയ എച്ചിൻ്റെ വാല്യൂവിൽ നിന്ന് സെയിം ആയിരുന്നു അങ്ങനെയാണ് ഐൻസ്റ്റീൻ സിക്വേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്തത് നമുക്ക് കിട്ടിയിരിക്കുന്ന റിലേഷൻ നോക്കൂ സ്ലോപ്പ് ഈക്വൽസ് എച്ച് ബൈ ഇ ഫിഗറിലേക്ക് നോക്കൂ വട്ട് ഈസ് സ്ലോപ്പ് ഇറ്റ് ഈസ് എ ബി ബൈ ബി സി സോ എ ബി ബൈ ബി സി ഈക്വൽസ് എച്ച് ബൈ ഇ ഓർ എച്ച് ഈക്വൽസ് ഇ ഇൻറ്റു എ ബി ബൈ ബി സി ഓപ്ഷൻ എ ബിക്കംസ് ദ റൈറ്റ് ആൻസർ ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്ന മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ് വേവ് നേച്ചർ ഓഫ് മാറ്റർ മാറ്ററിന് ഒരു വേവ് നേച്ചർ എക്സിബിറ്റ് ചെയ്യാൻ കഴിയും എന്ന് ഡിബ്രോഗ്ലി സേവ്സ് അസോസിയേറ്റഡ് വിത്ത് എ മൂവിംഗ് പാർട്ടിക്കൽ ദർ ഇസ് എ വേവ് ആൻഡ് ദാറ്റ് വേവ് ഈസ് കോൾഡ് എ മാറ്റർ വേവ് ദ വേവ് ലെങ്ത് ഓഫ് ദ മാട്ര വേവ് ഓർ വേവ് ലെങ്ത് ഓഫ് ദ ഡിബ്രോഗ്ലി വേവ് ഇസ് ഗവൺ ബൈ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ പി ഇത് വളരെ സിമ്പിളായ ഒരു ഇക്വേഷൻ ആണെങ്കിലും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലാംഡ വേവ് നേച്ചറാണ് റൈറ്റ് സൈഡിൽ കാണുന്ന മൊമെൻറ്റം പാർട്ടിക്കിൾ നേച്ചറാണ് അപ്പോൾ വേവ് നേച്ചറിനെയും പാർട്ടിക്കൽ നേച്ചറിനെയും കൂടി കമ്പൈൻ ചെയ്യുന്ന റിലേഷനാണ് ലാബ് ഡൽസ് എച്ച് ഡിവൈഡഡ് ബൈ പി ഓർ വി ക്യാൻ റൈറ്റ് ലാഡ്വൽസ് എച്ച് ഡിവൈഡഡ് ബൈ എം വി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഈ കോൺസെപ്റ്റ് ഓഫ് ഡീബ്രോഗ്ലി വേവ്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് മാറ്റർ വേവ്സ് ഒരു ക്വസ്റ്റ്യൻ എഴുതു ദ ഡീബ്രോഗ്ലിവ് വേവ് ലെങ്ത് ഓഫ് ദ മാറ്റർ വേവ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഓബ്ജക്റ്റ്

എക്സ് എന്ന ഒരു ഹൈറ്റിൽ നിന്നും നമ്മളൊരു ഓബ്ജെക്റ്റിന് ഡ്രോപ്പ് ചെയ്യുന്നു ആ ഡ്രോപ്പ് ചെയ്യുന്ന ഓബ്ജക്റ്റ് ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിബ്രോഗ്ലി വേവിൻ്റെ വേവ് ലെങ്ത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ഡിബ്രോഗ്ലി വേവ് ലെങ്ത് നമുക്കറിയാം ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ഓർ ഐ ക്യാൻ റൈറ്റ് ലാംഡ ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു വി ഈ വി എന്നത് എക്സ് ഡിസ്പ്ലേസ്മെൻറ് ഉണ്ടാകുമ്പോഴുള്ള വെലോസിറ്റിയാണ് അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഈക്വൾ ടു എക്സ് എന്ന ഇക്വേഷൻ കൈനമാറ്റിക്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഡ്രോപ്പ് ചെയ്യുന്ന ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി സീറോ ആണ് സോ വി ക്യാൻ റൈറ്റ് വി സ്ക്വയർ ഈക്വൽ ടു ഇൻടു മൈനസ് ജി ഇൻറ്റു മൈനസ് എക്സ് എന്തുകൊണ്ടാണ് ഈ രണ്ട് ടേംസ് നെഗറ്റീവ് വന്നത് ബോത്ത് ദീസ് ഫെക്ടേഴ്സ് ആർ ഡിറക്റ്റഡ് ഡൗൺവേഡ്സ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യൂ യു വിൽ ഗെറ്റ് വി സ്ക്വയർ ഈക്വൽസ് ടു ജി എക്സ് ഓർ വി ഈക്വൽസ് Square root of 2gx, and you can see v is proportional to root x. Lambda equation, like you, we can rewrite this equation as lambda proportional to 1 by root x. So option B becomes the right answer. Let's move to another question. If m is the mass of an electron, and c is the speed of light, ratio of wavelength of a photon of energy E to that of an electron of same energy is option A c into square root of 2 m divided by E option B square root of 2 m by E option C square root of 2 m divided by C E option D square root of m by E and option E സി സ്ക്വയർ ഇൻ റൂട്ട് ഓഫ് ടു എം ഡിവൈഡ് ബൈ ഇ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്കും വളരെ ഈസിയായി അധികം കാൽക്കുലേഷനൊന്നും ഇല്ലാതെ നമുക്ക് എത്താൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം എം ഈസ് ദസ് ഓഫ് ദി ഇലക്ട്രോൺ ആൻഡ് സി ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ബാക്കി നോക്കൂ റേഷ്യോ ഓഫ് വേവ് ലെങ്ത് ഓഫ് എ ഫോട്ടോൺ ടു ദാറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ രണ്ട് വേവ് ലെങ്തുകളുടെ റേഷ്യോ അല്ലേ ക്വസ്റ്റ്യൻ ആ റേഷ്യോയുടെ ഡയമെൻഷൻസ് എന്തായിരിക്കണം രണ്ടും വേവ് ആയതുകൊണ്ട് തന്നെ ആ റേഷ്യോ ഡയമെൻഷൻ ലെസ് ആയിരിക്കണ്ടേ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ഡയമെൻഷൻ ലെസ് ആകാൻ കഴിയുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ തന്നെ നോക്കൂ സി ഇൻറ്റു റൂട്ട് ഓഫ് ടു എം ഡിവൈഡഡ് ബൈ ഇ ആ ഇ എന്നത് എനർജിയാണ് അതുകൊണ്ട് നമുക്കവിടെ മാസ് ഇൻറ്റു സി സ്ക്വയർ എന്ന് എഴുതാം നോക്കൂ ആ എം അങ്ങ് കട്ട് ചെയ്യാം പിന്നെ എന്താ ഉള്ളത് നോക്കൂ റൂട്ട് ഓഫ് വൺ ബൈ സി സ്ക്വയർ റൂട്ട് ഓഫ് വൺ ബൈ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ബൈ സി അല്ലേ ആ സിയും കൂടെ ക്യാൻസൽ ചെയ്തു പോയാൽ എ ഹാസ് നോ ഡയമെൻഷൻ അപ്പോൾ ആൻസർ ആകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എ ആൻസർ മാർക്ക് ചെയ്യുന്നതിന് മുൻപ് ബിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യൂ എം ഡിവൈഡഡ് ബൈ ഇ എന്നാണ് വന്നിരിക്കുന്നത് എം ബൈ ഇക്ക് ഡയമെൻഷൻ ലെസ് ആകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ മാസ് ഡിവൈഡഡ് ബൈ എനർജി ഒരിക്കലും ഡയമെൻഷൻ ലെസ്സായത് മാറില്ല ഓപ്ഷൻ സി നോക്കൂ ടു എം ഡിവൈഡഡ് ബൈ സി ഇ അവിടെ ഡയമെൻഷൻസ് ഉള്ളത് എമ്മും ഇ സിയുമാണ് ഡയമെൻഷൻ ലെസ് ആവാൻ സാധ്യത ഉണ്ടോ എന്ന് നോക്കൂ ന്യൂമറേറ്റർ മാസ് ആണ് ഡിനോമിനേറ്റർ എനർജി ഇൻറ്റു വെലോസിറ്റി ആണ് ഒരിക്കലും അത് ഡയമെൻഷൻ ലെസ് ആവില്ല ഡിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട എം ബൈ ഇ ആണ് എം ബൈ ഇക്ക് ഡയമെൻഷൻ ലെസ് ആവാൻ ഒരിക്കലും കഴിയില്ല എന്താ ലാസ്റ്റ് ഓപ്ഷൻ സി സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ടു എം ഡിവൈഡഡ് ബൈ ഇ അതിന് ഡയമെൻഷൻ ലെസ് ആകാൻ കഴിയില്ല കാരണം നോക്കൂ ഓപ്ഷൻ എയിൽ സി ആണ് ഓപ്ഷൻ ഇയിൽ സി സ്ക്വയർ ആണ് ഓപ്ഷൻ എ ഡയമെൻഷൻ ലെസ് ആണ് അതുകൊണ്ട് ഓപ്ഷൻ ഇക്ക് ഡയമെൻഷൻ ലെസ് ആകാൻ കഴിയില്ല സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പലപ്പോഴും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിന് നമുക്ക് പ്രോട്ടോണിൻ്റെയും ആൽഫ പാർട്ടുകളിൻ്റെയും ചില പ്രോപ്പർട്ടീസ് ആവശ്യമായി വരും നമുക്കറിയാം പ്രോട്ടോൺ എന്നത് ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് ആണ് ആൽഫ പാർട്ടുകൾ എന്നത് തൊട്ടടുത്ത എലമെൻ്റായ ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസ് ആണ് ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസിൽ ദർ ആർ ടു പ്രോട്ടോൺസ് ആൻഡ് ടു ന്യൂട്രോൺസ് അതുകൊണ്ട് തന്നെ അതിന് ഫോർ യൂണിറ്റ്സ് ഓഫ് മാസും ടു യൂണിറ്റ്സ് ഓഫ് ചാർജും ഉണ്ടായിരിക്കും എന്ന് ഓർക്കണം അതറിയാമെങ്കിൽ വളരെ ഈസിയായി നമുക്കിത് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം ക്വസ്റ്റ്യൻ നോക്കൂ റേഷ്യോ ഓഫ് ഡീബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എ പ്രോട്ടോൺ ആൻഡ് ആൻ ആൽഫാ പാർട്ടിക്കിൾ വിച്ച് ഹാസ് ബീൻ ആക്സലറേറ്റഡ് ത്രൂ ദ സെയിം പൊട്ടൻഷ്യൽ ഡിഫറെൻസ് ഈസ് ഓപ്ഷൻ എ ൂട്ട് ത്രീ ഓപ്ഷൻ ബി ത്രീ റൂട്ട് ടു ഓപ്ഷൻ സി ടു റൂട്ട് ടു ആൻഡ് ഓപ്ഷൻ ഡി ത്രീ റൂട്ട് ത്രീ ഓപ്ഷൻ ഡി ത്രീ റൂട്ട് ത്രീ ആൻഡ് ഓപ്ഷൻ ഇ റൂട്ട് ടു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പ്രോട്ടോൺ ആൻഡ് ഡിബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ആൽഫ പാർട്ടികൾ ഇത് രണ്ടുമാണ് തന്നിരിക്കുന്ന റിലേഷൻ എന്താ both these are accelerated through the same potential difference. നമുക്ക് ലാംഡയുടെ ഇക്വേഷൻ അറിയാം ലാംഡ ഈക്വൽസ് എച്ച് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ടു എം ക്യു വി ഈ ഇക്വേഷനിൽ എച്ച് എന്നത് രണ്ട് പാർട്ടിക്കിൾസിനും പാർട്ടികിൾസിനും ആണ് ടു എന്നത് രണ്ട് പാർട്ടികളിനും ആണ് വി എന്നതും രണ്ട് പാർട്ടികളിനും ആണ് അതുകൊണ്ട് ഞാൻ എഴുതുന്നു ലാംഡ പ്രൊപ്പോഷണൽ ടു വൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എം ക്യു ഈ ഇക്വേഷനെ നമുക്ക് പ്രോട്ടോണിൻ്റെ കേസിലേക്കൊന്ന് മാറ്റി എഴുതാം ലാംഡ പി പ്രൊപ്പോഷണൽ ടു വൺ ബൈ റൂട്ട് ഓഫ് എം ഇൻ ടു ഇ ഇവിടെ എം എന്നത് പ്രോട്ടോണിൻ്റെ മാസാണ് ഇ എന്നത് പ്രോട്ടോണിൻ്റെ ചാർജാണ് ഇതേ ഇക്വേഷൻ നമുക്ക് ആൽഫ പാർട്ടുകളിൻ്റെ കേസിൽ എഴുതിയാലോ ആൽഫ പാർട്ടുകളിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മാസ് ഫോർ ടൈംസ് ആയി കൂടും ചാർജ് ടു ടൈംസ് ആയി ഇൻക്രീസ് ചെയ്യും ഇഫ് സോ ലാംഡ ആൽഫ ഈസ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ എം ഇൻ ടു ഇ നമുക്ക് ലാംഡ പി ബൈ ലാംഡ ആൽഫ എന്ന റേഷ്യോ ആണ് വേണ്ടത് ആ റേഷ്യോ എടുക്കുമ്പോൾ ദ വൺ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എം ഇ രണ്ടെന്ന് ക്യാൻസൽ ചെയ്യുമല്ലോ ബാക്കി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ യു വിൽ വെരി ഈസിലി ഗെറ്റ് ദ ആൻസർ ഐസ് ടു ആൻഡ് ഓപ്ഷൻ സി ബിക്കംസ് ദ റൈറ്റ് ആൻസർ പല എക്സാമിനേഷനിലും ഡിഫറൻ്റ് ആയ ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായി കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് സോൾവ് ചെയ്യാം a proton and an alpha particle enter a uniform magnetic field perpendicular to their velocity if the radius of their circular paths are equal ratio of de broglie wavelength associated with alpha particle to that of the proton is option a 1 option b 0.25 option c 0.5 ഓപ്ഷൻ ഡി റ്റു ഓപ്ഷൻ ഇ റൂ ടു ക്വസ്റ്റ്യൻ നോക്കൂ എ പ്രോട്ടോൺ ആൻഡ് ആൻഡ് ആൽഫ പാർട്ടിക്കിൾ എൻറ്റേഴ്സ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്റർ നമ്മൾ കണ്ടതാണ് നമുക്കറിയാം ഈ ഒരു സിറ്റുവേഷനിൽ ഈ പാർട്ടിക്കിൾസ് സെർക്കുലാർ പാത്തിൽ ട്രാവൽ ചെയ്യും ക്വസ്റ്റിനിൽ അവർ അത് കഴിഞ്ഞ് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്

ഇറ്റ് ഈസ് ബി ക്യൂ ആർ ഇവിടെ രണ്ട് പാർട്ടുകളും ട്രാവൽ ചെയ്യുന്നത് സെയിം മാഗ്നറ്റിക് ഫീൽഡിലാണ് സോ ബി ഈസ് ദ സെയിം ആൻഡ് ഇൻ ദ ക്വസ്റ്റൻ ദേ ആർ സെയിം റേഡിയസ് ഓൾസോ ഇസ് ദ സെയിം സോ വി ക്യാൻ സി പി ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യു പക്ഷെ ലാംഡ നമുക്കറിയാലോ ലാംഡ ഈക്വൽസ് എഷ് ബൈ പി ഓർ ലാംഡേഴ്സലി പ്രപ്പോർഷണൽ ടു പി പക്ഷെ ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു പി ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ സോ വിൻ കൺക്ലൂഡ്

You will get the answer as 1 by 2, or option C 0. 0.5 becomes the correct answer. Next the question: if a proton and an electron have the same de Broglie wavelength, then option A both have same kinetic energies, option B proton has more kinetic energy than electron, option C. ഇലക്ട്രോൺ ഹാസ് മോർ കൈനറ്റിക് എനർജി ദാൻ പ്രോട്ടോൺ ഓപ്ഷൻ ഡി ബോത്ത് ഹാവ് സെയിം വെലോസിറ്റി ആൻഡ് ഓപ്ഷൻ ഇ നൺ ഓഫ് ദീസ് ദർ ടോക്കിംഗ് അബൌട്ട് എഫ് പ്രോട്ടോൺ ആൻഡ് ആൻഡ് ഇലക്ട്രോൺ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള രണ്ട് ബേസിക് ഡിഫറൻസസ് ഒന്ന് പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണ് എന്നതും പ്രോട്ടോൺ ഈസ് എ ഹെവി പാർട്ടിക്കിൾ കമ്പയർഡ് വിത്ത് ഇലക്ട്രോൺ എന്നതുമാണ് ആ പ്രോപ്പർട്ടിയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് അങ്ങനെയുള്ള ഒരു പ്രോട്ടോണിനും ഇലക്ട്രോണിനും സെയിം ഡിബ്രോഗ്ലി വേവ് ലെങ്ത് ഉണ്ട് എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് ആ വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ എന്താ ലാംഡ ഈക്വൽസ് എച്ച് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ടു എം ഇ ഇ എന്നത് പാർട്ടുകളിൻ്റെ കൈനറ്റിക് എനർജിയാണ് ഈ ഇക്വേഷനിൽ പ്രോട്ടോണിനും ഇലക്ട്രോണിനും കോമൺ ആയി വരുന്ന മൂന്ന് ടേംസ് ഉണ്ട് അത് ഒന്ന് ലാംഡയ ആണ് രണ്ടാമത്തേത് എച്ച് ആണ് മൂന്നാമത്തേത് ടു ആണ് അതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിനെ എം ഇൻ ടു ഇ ഈക്വൽസ് എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാമല്ലോ എം ഇൻ ടു ഇ ഈക്വൽസ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി കുറവായിരിക്കണം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ ബോത് ഹാവ് സെയിം കൈനറ്റിക് എനർജി പോസിബിൾ ആണോ അല്ല സോ ഓപ്ഷൻ എ ഈസ് ഇൻകറക്റ്റ് ഓപ്ഷൻ ബിയിലേക്ക് വരൂ പ്രോട്ടോൺ ഹാസ് മോർ കൈനറ്റിക് എനർജി ദാൻ ഇലക്ട്രോൺ നമ്മുടെ ഇക്വേഷൻ നോക്കൂ എം ഇൻ ടു ഇസ് കോൺസ്റ്റൻറ്റ് പ്രോട്ടോൺ എന്നതൊരു ഹെവി പാർട്ടുകളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ് കൂടുതലാണ് മാസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി കുറവായിരിക്കണ്ടേ ഓപ്ഷൻ ബി ഓൾസോ ഈസ് ഇൻകറക്റ്റ് വരൂ ഓപ്ഷൻ സിയിലേക്ക് വരൂ ഇലക്ട്രോൺ ഹാസ് മോർ കൈനറ്റിക് എനർജി ദാൻ പ്രോട്ടോൺ ഇലക്ട്രോൺ ഒരു ലൈറ്റർ പാർട്ടുകളാണ് അതിൻ്റെ മാസ് കുറവാണ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കണം സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി യു ബോത്ത് ഹാവ് സെയിം വെലോസിറ്റി എന്ന് എം ഇൻറ്റു ഈസ് കോൺസ്റ്റൻ്റ് എന്നതിന് പകരം എനിക്ക് എം ഇൻറ്റു എം വി സ്ക്വയർ ഈക്വൽസ് കോൺസ്റ്റൻ്റ് എന്ന് എഴുതാമല്ലോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ എം സ്ക്വയർ വി സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നാണ് അതിൻ്റെ മീനിങ് എന്താ മാസ് കൂടിയ പാർട്ടുകളിൻ്റെ വെലോസിറ്റി കുറവായിരിക്കണം ബോത്ത് ഹാവ് സെയിം വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനും അതുകൊണ്ട് തന്നെ തെറ്റാണ് സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ c what a simple question an electron is accelerated through 100 volt its de broglie wavelength is option a point 0.1227 meter option b 0. 0.1227 nanometer option c 0. 0.291 nanometer option d 0. 0.001 nanometer and option e പോയിൻറ്റ് ഫോർ നാനോമീറ്റർ ഇവിടെ ഡിബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് ആയി ഇക്വേഷൻ അറിയാം ലാംഡൽസ് എച്ച് ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ടു എം ഇൻ ടു ക്യു വി ഈ ക്യൂ എന്നത് പാർട്ടുകളിൻ്റെ ചാർജും എം എന്നത് പാർട്ടുകളിൻ്റെ മാസുമാണ് ഇലക്ട്രോണിൻ്റെ കേസിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ലാംഡക്വൽസ് വൺ പോയിൻറ് ടു സെവൻ ഡിവൈഡ് ബൈ റൂട്ട് വി നാനോമീറ്റർ നമുക്ക് പരിചയമുള്ള ഇക്വേഷനാണിത് ഇത് ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഇലക്ട്രോൺ രണ്ടാമത്തേത് വേവ് ലെങ്ത് കിട്ടുന്നത് നാനോമീറ്റർ എന്ന യൂണിറ്റിലുമായിരിക്കും അപ്പോൾ ഇവിടേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ലാംഡക്വൽസ് വൺ പോയിൻറ്റ് ടു ടു സെവൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഹൺഡ്രഡ് റൂട്ട് ഹൺഡ്രഡ് മീൻസ് ടെൻ സോ ദ ആൻസർ ഈസ് പോയിൻ്റ് വൺ ടു സെവൻ നാനോമീറ്റർ ഓപ്ഷൻ എയിലേക്ക് നോക്കൂ അറിയാതെ അത് ആൻസർ മാർക്ക് ചെയ്യരുത് അത് പോയിൻ്റ് വൺ ടു സെവൻ മീറ്റർ എന്നാണ് അതല്ല റൈറ്റ് ആൻസർ കം ടു ദ ഓപ്ഷൻ ബി പോയിൻ്റ് വൺ ടു റ്റു സെവൻ നാനോമീറ്റർ സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രോട്ടോണിൻ്റെ കേസിലും ഇത് തന്നെ ആയിരിക്കുമോ ഇക്വേഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ടോ പ്രോട്ടോണിൻ്റെ ക്യൂ വാല്യൂ സെയിമാണ് പക്ഷേ എം വാല്യൂ ഇതല്ല അതുകൊണ്ട് പ്രോട്ടോണിന് ഈ ഇക്വേഷന് ഉപയോഗിക്കരുത് പ്രോട്ടോണിന് വേണ്ടിയും ഇതുപോലൊരു ഇക്വേഷൻ നിങ്ങൾ തനിയെ ഒന്ന് ഡിറൈവ് ചെയ്തെടുക്കൂ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രോട്ടോണിൻ്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ വേവ് ലെങ്ത് കൂടാനാണോ കുറയാനാണോ സാധ്യത പ്രോട്ടോൺ ആവുമ്പോൾ മാസ് കൂടുകയാണ് ചെയ്യുന്നത് മാസ് കൂടുകയാണെങ്കിൽ വേവ് ലെങ്ത് തീർച്ചയായും ഇതിനേക്കാളും കുറയണം ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലെ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അധികം കാൽക്കുലേഷൻസ് ഇല്ലാതെ എങ്ങനെയൊക്കെ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേ രീതിയിൽ ഒത്തിരി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്യുക കൂടുതൽ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കറക്റ്റായിക്കൊണ്ടിരിക്കും മറ്റൊരു ചാപ്റ്ററിലെ കൂടുതൽ ക്വസ്റ്റ്യനുകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്